ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള മസാല ടീ പൗഡറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണ് ഇത്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം. അതിനുവേണ്ടി ഞാൻ ഒരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തേക്കണതാണ്. പിന്നെ ഞാനൊരു 5 ഏലക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂണോളം കുരുമുളക് എടുത്തിട്ടുണ്ട്. ഒരു അതേപോലെ ഒരു 6 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. പിന്നെ കറുകപ്പട്ട ഒരു 3-4 കഷ്ണം ഈ ഒരളവിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഞാനിതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരട്ടെ, എന്നിട്ട് നമുക്കിതൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കും. പാൻ ഇപ്പം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പട്ടയും ഗ്രാമ്പും കുരുമുളകും, ഞാനിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് എടുത്തേക്കുന്നത്, അധികം ഞാൻ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ച് ഇതൊക്കെ ഒന്ന് കൂട്ടി ഒക്കെ എടുത്താൽ മതി. ഇട്ടാ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നമുക്കിത് റോസ്റ്റായി വരുമ്പോഴത്തേനും അതിലേക്ക് ഞാൻ 1/2 കപ്പ് അളവിൽ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് പൊടിച്ചെടുക്കുക, ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇതിപ്പോൾ പഞ്ചസാര ഞാൻ പൊടിച്ചതിന് ശേഷം ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി സെയിം മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇതൊക്കെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, ഇത് മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ നമുക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടി നമുക്ക് 1 സ്പൂണ് പഞ്ചസാരയും കൂടിയും ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ പഞ്ചസാര 1/2 കപ്പ് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലത്തെ സാധനങ്ങളൊന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ 1 സ്പൂണ് പഞ്ചസാര ചേർത്തത്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ചായപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതും കൂടി എല്ലാവരും കൂടി ഇട്ടൊന്ന് നമുക്ക് പൊടിച്ചെടുക്കും. ഇതിപ്പോൾ നല്ലപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്, കണ്ട നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഞാനൊരു പ്ലേറ്റിലേക്ക് ഇതൊക്കെ മാറ്റുന്നുണ്ട്. ഇത് അരിച്ച് വേണമെങ്കിൽ എടുത്തു വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ പരിക്കണില്ല, എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ചെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അരിക്കാതെ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ഇനി കൂടെ തന്നെ നമുക്ക് ആദ്യം പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിച്ചത് ഞാൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പാൽപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര കൂടുതൽ മധുരം വേണ്ടാത്തവർക്ക് ഇത്രയും പഞ്ചസാര എടുക്കണ്ട കേട്ടോ. ഒരു ഇപ്പം ഞാൻ 1/2 കപ്പല്ലേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, അപ്പം അത് ഒരു 1/2 കപ്പ് ഒരു 2-3 സ്പൂൺ അതിൽ നിന്ന് കുറച്ചിട്ട് ബാക്കി പൊടിച്ച് ചേർത്താലും മതി. നല്ലപോലെ നമുക്ക് എല്ലാവരും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പം നല്ലപോലെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം പഞ്ചസാരയുടെ ചെറിയൊരു കട്ടകളാണുള്ളത്. അതിപ്പോൾ നമ്മൾ അരിക്കുകയാണെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല, കട്ടയൊന്നും ഉണ്ടാവില്ല, എല്ലാം നല്ല ഇതിൽ കിട്ടും. ഞാൻ ഇപ്പോൾ കുറച്ചുള്ള കാരണം അടിച്ചിട്ടില്ല. അപ്പോൾ നമുക്കിത് കുറേനാൾ വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. എന്താണെന്ന് വെച്ചാൽ ഇത് നാശമാവണതല്ല. നമുക്ക് റോസ്റ്റ് ചെയ്തിട്ടല്ലേ ഇഞ്ചിയൊക്കെ ഞാൻ വീണ്ടും ഒന്നും കൂടെ കനം കുറച്ചിട്ടാണ് ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തത്. അപ്പോൾ അത് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് നാശമാവില്ല, അധികം ദിവസം വെച്ചാലും നാശമാവില്ല. നല്ല ടേസ്റ്റാണ് ഇതേപോലെ ചായ ഉണ്ടാക്കി കുടിക്കാന്. അപ്പം നമുക്ക് പെട്ടെന്ന് പാലില്ലെങ്കിലും നമുക്ക് ഇതേപോലെ ആരെങ്കിലും ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചായ ഉണ്ടാക്കാൻ പറ്റിയതാണിത്. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ഈ ചായയുടെ മിക്സിൻ്റെ ഈ പൊടിയിൽ നിന്ന് 1 സ്പൂണ് പൊടി ഇട്ട് കൊടുത്താൽ മതി. നല്ല അടിപൊളി പാൽ ചായ ഇവിടെ റെഡിയായി കിട്ടും. നല്ല സിമ്പിളാണിത് ചെയ്യാൻ, നല്ല ടേസ്റ്റുമാണ് ഈ ചായക്ക്. നമ്മൾ ഏലക്കായുടെയും അതേപോലെ കറുകപ്പട്ടയുടെയും ഇഞ്ചിയുടെയും എല്ലാത്തിൻ്റെ ആ ഫ്ലേവറും കൂടി ആകുമ്പോൾ കുരുമുളകിൻ്റെ ഒക്കെ ചെറിയൊരു എരിവും ഒക്കെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. സിമ്പിളല്ലേ ചെയ്യാൻ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നാൽ ഇപ്പോൾ ചായ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം വെച്ച് തിളച്ച് വരുമ്പോൾ ഈ പൊടി ഇട്ട് കൊടുത്താൽ അടിപൊളിയായിട്ടുള്ള പാൽ ചായ ഇവിടെ റെഡിയായി വരും. ഈ പൊടി വെച്ചിട്ട് എങ്ങനെയാണ് ചായ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാൻ ഒരു പാനിൽ 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ വെള്ളം ഒന്ന് ചൂടായി വരട്ടെ. നമ്മൾ വെള്ളം ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ആവശ്യത്തിന് പൊടി ചേർത്ത് കൊടുക്കാം.
ഇതൊന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സ്പൂണും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നല്ല പോലെ തിളച്ചിട്ടുണ്ട് കണ്ട, നല്ല സ്ട്രോങ്ങിൽ കിട്ടിയിട്ടുണ്ട്. ഇത്രയും വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ചായപ്പൊടിയുടെ അളവ് കുറച്ച് കൊടുക്കാം കേട്ടോ. ഇത് നല്ല സ്ട്രോങ് ഉണ്ട്, അല്ലെങ്കിൽ വെള്ളം കൂട്ടി കൊടുത്താലും മതി. നല്ല മണവും വരുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഇഞ്ചിയും ആയ കറുകപ്പട്ടയും കുരുമുളകും ഏലക്കായൊക്കെ ചേർത്തിട്ടുള്ളതല്ലേ ഗ്രാമ്പൊക്കെ, അതിന്റെ നല്ല മണവും ഉണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ചായ ഞാനിപ്പോ ഒരു കപ്പിൽ കരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കാം. നല്ല മണം കിട്ട ചായക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. പാകത്തിന് എരിവും എല്ലാമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ സിമ്പിൾ അല്ലേ ചെയ്യാൻ. ഞാനിപ്പോ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ആ പൊടി ഒരു ടിന്നിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച്, ഇത് കേടുകൂടാതെ കുറച്ച് നാൾ സൂക്ഷിച്ച് വെക്കാം. നമുക്കിത് ഒരു ഗ്ലാസ് ചായക്ക് നിങ്ങൾക്ക് ഇത്രയും കടുപ്പം വേണ്ടെങ്കിൽ അര സ്പൂണ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അതിപ്പോ നല്ല സ്ട്രോങ് ടീയാണ്. അപ്പൊ ഞാൻ ഒരു സ്പൂണാണ് അതിൽ ചേർത്ത് കൊടുത്തത്. അപ്പൊ ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അര സ്പൂണ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത് ഒരുപാട് നാൾ സ്റ്റോർ ചെയ്ത് വെക്കാം. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഒരു കുഴപ്പവും ഇല്ലാണ്ട. നല്ലോണം നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടൊക്കെ പൊടിച്ചെടുത്തേക്കണതാണ്, അപ്പൊ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അപ്പൊ ഇത്രേ ഉള്ളു പരിപാടി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ചായ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബൈ.